നമസ്കാരം അജയാണ് ഫിഷി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ നമ്മുടെ കുറെ വീഡിയോസ് നമ്മൾ ഹൈറേഞ്ച് ഏറിയകളിൽ ഇങ്ങനെ കറങ്ങി ഇടന്ന് കറ്റിയെ പിടിത്തു അതൊക്കെയായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അവക്ക് വിട്ടിട്ട് നേരെ പടിഞ്ഞാറ് ഏറിയയിലേക്ക് ഇത് കാണുന്നത് ആമ്പലാണ് നല്ല അടിപൊളി ചുമപ്പ് ചുമപ്പ് നിറം ആ കളറൊക്കെ വരും ഇതിലുള്ള ആമ്പൽ ഇങ്ങനെ പടന്ന് കിടക്കുകയാണ് ഈ സൈഡിൽ നിന്ന് വലിയതായിട്ട് വ്യൂ ഇല്ല ഇപ്പം ഇതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ഒരു വരമ്പുണ്ട് വരമ്പത്തോടെ നടന്ന് അവിടെയൊക്കെ പോയി കുറച്ച് ഞാൻ കാസ്റ്റ് ചെയ്യും ആമ്പലൊക്കെ കണ്ട് ഒക്കെ വരാമെന്നുള്ള ഐഡിയയിലാണ് നല്ല കാറ്റുമുണ്ട് ക്ലൈമറ്റ് ചെറുതായിട്ടൊക്കെ മഴക്കാറുണ്ട് മൂടിയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ചുമ്മാ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കൂട്ടത്തിൽ നിന്ന് കിരണമുണ്ട് നമ്മൾ ചെറിയ റൈഡൊക്കെ ചെയ്ത് ഇങ്ങനെ പോരുകയായിരുന്നു കോട്ടയം ചങ്ങനാശ്ശേരി റോഡിൽ തുരുത്തി എന്നും പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട് അവിടെ നിന്ന് അകത്തോട്ട് കയറിയിട്ട് കുറച്ച് വന്നു കഴിഞ്ഞാൽ മതി അവിടെയാണ് ഈ സ്ഥലം അപ്പോൾ ഈ സൈഡിലോട്ട് ഇതൊന്നും ആയമ്പലധികം ആയിട്ടില്ല അങ്ങനെ സൈഡാണ് കൂടുതലും ഇതിപ്പം ഒന്നോ ഒരു മാസം കൂടെ കാണുമായിരിക്കും ഇങ്ങനെ അത് കഴിയുമ്പോഴത്തേനെ ഇതെല്ലാം ട്രാക്ടർ ഇട്ട് വെള്ളം വറ്റിച്ച് ട്രാക്ടർ ഇട്ട് അടിച്ചിട്ട് മുഴുവൻ കൃഷിക്കുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനിയിപ്പോൾ കുറച്ച് അങ്ങോട്ടും നമുക്ക് പോയിട്ട് വരമ്പത്തൂടൊക്കെ കയറി പോയി ആമ്പല് അടുത്ത് കാണാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നൊക്കെ നോക്കാം ഒരു പള്ളി ഒക്കെ ഉണ്ട് അപ്പോൾ ഈ വരമ്പത്തൂടെ കുറേ ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോഴത്തേനെ ഇതിൻ്റെ അങ്ങേ സൈഡും ഇത് തന്നെയാണ് നല്ല ആമ്പല് എന്തായാലും പോയി നോക്കാം ചെറിയൊരു മൂടാപ്പൊക്കെ ഉണ്ട് ഇതുണ്ട് ആ ഒരു കടവൊക്കെ കണ്ടോ നല്ല അടിപൊളി സെറ്റപ്പാണ് ചേറാനൊക്കെ അടിക്കാൻ പറ്റിയ സ്ഥലമാണ് എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്ത് പോയി നോക്കാം നല്ല വലിയ കോലയൊക്കെ നിൽക്കുന്നുണ്ട് കിരൺ പെയ്യുന്ന കാസ്റ്റിംഗ് ഒക്കെ തുടങ്ങി പിന്നെ അപ്പുറത്തെ ആ പാടം കണ്ടോ മുഴുവൻ ചുമന്നേക്കുന്നതാണ്ടോ ഞങ്ങളൊരു ചെറിയ പാലത്തിൻ്റെ മണ്ടയ്ക്ക് അയക്കുന്നത് ഈ ഏറിയ മുഴുവൻ നല്ല കാറ്റുണ്ട് കുട്ടനാട്ടിലെ കണ്ടങ്ങൾ വറ്റിക്കാനുള്ളൊരു സെറ്റപ്പാണ് തുമ്പെന്ന് പറയും ഇതിലെ വെള്ളം പമ്പ് ചെയ്ത് വെളിയിൽ അടിച്ചു കളഞ്ഞിട്ടൊക്കെയാണ് വറ്റിക്കുന്നത് അപ്പം ഇതോട് ചേർന്നിട്ട് ഇതുപോലെ ചെറിയ ഇതിലൊക്കെ മീന് പൊടിമീനെ വെട്ടാനായിട്ട് വന്ന് നയിക്കാൻ ചാൻസ് ഉണ്ട് ഒന്ന് നോക്കുക ശരിക്കും നമ്മൾ ഈ വരമ്പത്തൂടെ നടന്ന് 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 ഇപ്പോൾ കുറേ ദൂരമായി കുറേ ദ്വീപ് കൂട്ടൊക്കെ കണ്ടത്തിന് അടുക്ക് വീടുകളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് വള്ളമായിരിക്കും ഏക ട്രാൻസ്പോർട്ടിങ് സൗകര്യം വെള്ളം താഴ്ന്ന സമയത്ത് വരമ്പത്തൂടൊക്കെ പോകുമായിരിക്കും ഈ കണ്ടത്തിന് നടുക്കുന്ന മരം കണ്ടു ഇതിൽ ആ മാങ്ങ കൂട്ട് കിടക്കുന്ന സാധനമുണ്ട് അതാണ് ഉത്തളങ്ങ വിഷക്കായ കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ അമ്പലിനോട് ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ആമ്പൽപ്പാട് അങ്ങനെ എത്തി മൂടിക്കെട്ടിയ അന്തരീക്ഷമായതുകൊണ്ട് അത്ര ഇതായിട്ട് നമുക്കൊണ്ട് കാണാൻ പറ്റുന്നില്ല പിന്നെ പൂക്കളൊക്കെ മൊട്ടായിക്കൊണ്ട് പിന്നെ ഇതായിക്കൊണ്ടിരിക്കുകയാണ് വിരിഞ്ഞ ഇതൊക്കെ അങ്ങ് മാറിയിട്ട് വീണ്ടും മൊട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നടന്ന് 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 നമ്മൾ ലാസ്റ്റ് അതിൻ്റെ പാടത്തിലെത്തി എൻ്റെ ബാഗ് കണ്ടോ നല്ല അടിപൊളി സീനറിയാണ് ചൂടെ നേരത്തെ വരുന്ന എല്ലാം കറക്റ്റ് നല്ല വിരിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തിരിച്ചു മുട്ടായിക്കൊണ്ടിരിക്കുന്നു അടുത്ത കൊല്ലമൊക്കെ വരുവാണെങ്കിൽ ഇത് മുഴുവൻ പടന്ന് കണ്ടം മുഴുവൻ ഇതായിരിക്കും നമുക്ക് എന്തായാലും ഇവിടെ ഇങ്ങനെ മീൻ പിടിക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് നോക്കാം കാസ്റ്റ് ചെയ്ത് നോക്കാം വരാലും ചെറുമീനൊക്കെ കാണും പക്ഷേ ഇത്രയും സ്പ്രെഡായിട്ട് കിടക്കുന്നതുകൊണ്ട് അടിക്കാൻ വെച്ച പാടായിരിക്കും എന്തായാലും നോക്കാം നല്ല അടിപൊളി കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റ് ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് മീൻ്റെ ആക്ടിവിറ്റീസ് ഒന്നും അങ്ങനെ കാണുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പെയ്യെ ഇവിടുന്ന് മാറുകയാണ് വേറെ ഏത് സൈറ്റ് ഏതായാലും ഒന്ന് കണ്ടുപിടിച്ച് പോവുക ഇവിടെ വന്ന മീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആമ്പല് കണ്ടോണ്ട് ആമ്പൽ പാടം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പം അങ്ങേപ്പുറേ എല്ലാം ഇതുപോലെ നല്ല കാറ്റും ഉണ്ട് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് സൗണ്ടൊക്കെ എങ്ങനെ വരുമെന്ന് അറിയത്തില്ല അപ്പം ബാക്കിലൊരു വീട് കണ്ടില്ലേ ആ വീട്ടിൽ താമസിക്കുന്നവരൊക്കെ എന്തായിരിക്കും ഫാനൊന്നും വേണ്ടായിരിക്കും അതുപോലെ നല്ല കാറ്റായിരിക്കും അപ്പം എന്തായാലും നമുക്ക്
ഇവിടുന്ന് കേറിയിട്ട് വേറെ സൈറ്റ് നോക്കി പോവാം. അടിപൊളി കാറ്റാണ്, കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, വെയിലൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ വന്ന വഴിക്ക് കണ്ട ഒരു മരം കണ്ടപ്പോഴത്തേന് ഇതുവരെ കണ്ടിട്ടില്ല, എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ കായൊക്കെ കണ്ട് എന്തോ ഒന്നൊരു പിടുത്തമില്ല. എനിക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയുക, മനസ്സിലാക്കാമല്ലോ എന്താണ്. ബെദാമല്ലോ അതിൻ്റെ കൊല കണക്കിനുണ്ടായിരിക്കുന്നു. ഈ കിടക്കുന്ന മെറ്റിലൊന്നും അല്ല കേട്ടോ, കക്കയാണ്, കക്കാത്തോടാണ്. അകത്തെ കക്കയിറച്ചി എടുത്തിട്ട് കേൾക്കുന്നു. കുറച്ചുകൂടെ അപ്പുറയോട്ട് പോകുമ്പോഴത്തേക്ക് കോൺക്രീറ്റ് ഉണ്ടായി, അവിടെ നല്ല സൈറ്റ് ഉണ്ടെന്നാ പറയാം. നമുക്ക് അങ്ങോട്ട് പോവാം. കുട്ടനാട് ഏരിയയിലേക്ക് പോന്നു. ഇന്നലെ നമ്മൾ കണ്ടവാനം അവിടെ കാസ്റ്റ് ചെയ്തു, കാസ്റ്റ് ചെയ്ത് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഫ്ലോ ഒക്കെ കണ്ടണം ഉടക്കി അങ്ങ് പൊട്ടി. അപ്പോഴത്തേന് ഞങ്ങൾക്ക് മനസ്സിലായി സംഭവം ഇന്ന് ഒരു പരിപാടി ഒന്നും നടക്കില്ല, ഇന്നാകെ നമ്മുടെ ലക്കിയുടെ അല്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ അന്നത്തെ പരിപാടി നിർത്തിയിട്ട് ജസ്റ്റ് അടുത്ത ദിവസം ഞങ്ങൾ രണ്ടുകൂടെ പെയ്യെ അപ്പർ കുട്ടനാട് ഏരിയയിലേക്ക് വന്നു. അവിടെ വന്ന് കഴിഞ്ഞാൽ ക്യാമറയൊന്നും എടുത്തില്ല, ഫസ്റ്റ് ചുമ്മാ ഒന്ന് കാസ്റ്റ് ചെയ്തപ്പോഴത്തേ ഒരു വരാലടിച്ച്. ആലപ്പുഴയിലെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ തപ്പി ഒരു വലിയ കണ്ടെത്തി വന്നു. ഇവിടെ കുറേ ഇടത്ത് കൃഷിയുണ്ട്, കുറേ ഇടത്ത് കൃഷിയില്ല, ഇങ്ങനെ കിടക്കുകയാണ്. ശരിക്കും ആലപ്പുഴ ജില്ല തന്നെയാണ്, പക്ഷേ കറക്റ്റ് ലൊക്കേഷൻ ഇങ്ങനെ പത്തനംതിട്ടയ്ക്ക് അടുത്താണ് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ കാസ്റ്റ് ചെയ്ത് പോവാണ്. ചെറിയ മഴയാണ്, ഇത്രയും വൈഡായിട്ടുള്ള ഏറിയ ആയതുകൊണ്ട് കാസ്റ്റ് ചെയ്യുക എവിടെയൊക്കെ ചെയ്യണമെന്നൊരു ഐഡിയയും കിട്ടത്തില്ല. എല്ലായിടത്തും മീനടിക്കാൻ നല്ല പരിവെന്ന് നമുക്ക് തോന്നും. എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങൾ പോകുന്ന വഴിക്ക് വരമ്പത്ത് മൂന്നാല് പോത്ത് ഇപ്പോൾ ഉണ്ട്. പോത്തിനോട് മല്ലടിച്ചൊക്കെയാണ് പോകുന്നത്. ഒന്നിനേ ഉള്ളൂ വേറെ. അത് തന്നെ. ഓ, പോത്ത് ബാലൻസ് ചെയ്ത് തന്നെയാണ് കേട്ടോ, ഞങ്ങൾ തള്ളിയിട്ടൊന്നുമല്ല. പിന്നെ മണ്ണ് മാറ്റവും പിന്നെയും കയറി. ഉമ്മാരെന്നാ ഇറങ്ങ്. ആ ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. ഇനി തിരിച്ചു പോകുമ്പോഴത്തേനും ഒരു മല്ലൂടുണ്ട്. ആ കൊടുക്കണ, കിരണ എടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. പോയോ? ഐ ചപ്പ് മാത്രമേ കിട്ടിയുള്ളൂ, ചപ്പ് മാത്രമേ കിട്ടിയുള്ളൂ. സ്ട്രൈക്കോ? ആ അടിപൊളി. അടുത്ത ചേരാൻ നൈസായിട്ട് വരണം. രണ്ട് സ്ട്രൈക്ക് ഞാൻ കണ്ടു, മൂന്നാമത്തെ സ്ട്രൈക്കിന് അടിച്ചല്ലേ. മീൻ കാണിക്കാൻ ചേച്ചി, ഒന്ന് ഹുക്ക് ചെയ്യുന്ന എടുത്തോട്ടെ. ചേർമീൻ? ആ സൂപ്പർ ഫോ ആയിരുന്നു അല്ലേ. ആ കയറി ടൈം കൊടുത്തായിരുന്നു, അവിടെ നല്ലോണം സമയം കൊടുത്തായിരുന്നു. ഡിസൈൻ ഉണ്ട്. ഓക്കെ, രണ്ട് സ്ട്രൈക്ക് ഞാൻ കണ്ടു. ആ രണ്ടെണ്ണം മൂന്നാമത്തേനാ ആ സൈഡിൽ നിന്ന് വന്ന് കയറിയ. തോടിനകത്ത് അടിച്ചു വന്ന്. സന്ധ്യയായിരുന്നു, വേറെ മീനൊന്നും കിട്ടിയില്ല, ആകെ രണ്ടെണ്ണം. അപ്പോൾ നമ്മുടെ ആലപ്പുഴയിലെ കറക്കം അവിടെ നിർത്തുകയാണ്. കുറേ കറങ്ങി, കുറേ ഏരിയകളിൽ കറങ്ങി, നല്ല അടിപൊളി സ്ഥലങ്ങളിലൊക്കെ കുറേ നേരം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റി. അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഈ വഴിക്കുള്ള പോക്കൊക്കെ. എന്തായാലും രണ്ട് ചെറുമീൻ കിട്ടി, ഒരു ചെറുമീൻ്റെ ഇത് എടുക്കാൻ പറ്റിയില്ല. മീനെ അങ്ങോട്ട് കയറുമ്പോൾ കാണിക്കാം. ഒരു ചെറുമീൻ സൈഡിൽ നിന്ന് അടിച്ച് രസമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പിയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാന്മാരുണ്ടെങ്കിൽ ഇത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടണൊക്കെ അങ്ങ്
ഇടിച്ചു പൊട്ടിക്കുക. ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നല്ല സ്ഥലങ്ങളും യാത്രകളും മീൻപിടുത്തമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.